ലൈംഗികത ദൈവിക ദാനമാണ്. ലൈംഗികത എന്ന വിഷയം യുവജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ ചിലർ നല്ല രീതിയിൽ അതിനെ സ്വീകരിച്ചേക്കാം, മറ്റു ചിലർ അത് എന്തോ ഒരു വെറുക്കപ്പെട്ട ഒരു വിഷയമായിട്ട് വ്യാഖ്യാനിക്കുന്നതും കാണാം. എന്നിരുന്നാലും യുവജനങ്ങൾക്കിടയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ലൈംഗികത എന്നുള്ള വിഷയം. ഗുഡ്നെസ് ടിവിയുടെ സത്യമറിയാനെന്ന സംവാദ പരമ്പരയുടെ വേദിയിലാണ് നാം ഇന്നിവിടെ നിൽക്കുന്നത്. തലശ്ശേരി അതിരൂപതയുടെ അരമന അങ്കണത്തിലാണ് നമ്മുടെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിലെ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ അതിഥികളായി വന്നിരിക്കുന്നത് അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പിളാനി പിതാവ്, കൊച്ചനായി സേവനമനുഷ്ഠിച്ച പേരാവൂർ ഇടവകയിൽ നിന്നുള്ള യുവജന സുഹൃത്തുക്കളാണ്. അഭിവന്ദ്യ പിതാവിനെയും യുവജന സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ചർച്ചയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. പിതാവ്, എനിക്കൊരു ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ നേരെ ലൈംഗിക അക്രമങ്ങൾ കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നമ്മൾ അതിനൊരു ബോധവൽക്കരണം കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, യുവജനങ്ങൾക്ക് ക്ലാസും കാര്യവും കൊടുക്കുന്നുണ്ട്. പിതാവിന് അതിനെക്കുറിച്ച് അതിന്റെ ആ ചെയ്തികളുടെ ഇതിനു വേണ്ടിയിട്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? യെസ്, ഒരു കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിക്കുക, ലൈംഗികമായി ദുരുപയോഗിക്കുക എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ ജീവിതത്തെ എന്നേക്കുമായി ദുരന്തത്തിലേക്ക് തള്ളിയിടുക എന്നാണ് അതിന്റെ അർത്ഥം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളിലൂടെ കടന്നുപോകാൻ ഇടവന്നിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതം പലപ്പോഴും താളം തെറ്റിപ്പോകും. എന്തെല്ലാം നല്ല മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്താലും അതൊന്നും അവരെ സ്വാധീനിക്കാതെ പോകുന്നു. ഗേ, ലെസ്ബിയൻ, ഇങ്ങനെ സ്വവർഗ അനുരാഗങ്ങൾ പോലും അത് രൂപപ്പെടുന്നതിന് ഒരു പ്രധാന കാരണം അവരുടെ കുഞ്ഞുന്നാളിൽ അവരനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചൂഷണങ്ങളാണ്. അതുകൊണ്ട് സഭയും സമൂഹം മുഴുവനും നമ്മുടെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ കാവൽ നിന്ന് സംരക്ഷിക്കണം. ആ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അപകടകരമായ സാഹചര്യങ്ങളിൽ ഒന്നും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നു. 150 കൊല്ലം മുമ്പ് ചാവറക്കുരിയാക്കോസ് ഏലിയാസച്ചൻ എഴുതിയ ചാവരുള് നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിനകത്ത് ആ വിശുദ്ധനായ ചാവറപ്പിതാവ് എഴുതി വെച്ച ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: അല്ലയോ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബന്ധുവീടുകളിലോ ഇഷ്ടക്കാരുടെ വീടുകളിലോ ഒക്കെ ഉറങ്ങാൻ വേണ്ടി അന്തിയുറങ്ങാൻ വിടരുത്. വിശുദ്ധരായി തിരിച്ചു പോകുന്ന വിശുദ്ധരായി അങ്ങോട്ട് പോകുന്ന കുഞ്ഞുങ്ങള് തിന്മയുടെ കൂടാരമായി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. 150 കൊല്ലം മുമ്പ് ചാവറപ്പിതാവ് എഴുതിയതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇടപെടുന്നത് ആരോടൊക്കെയാണ്, തങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന വ്യക്തികൾ അവരെ ചൂഷണം ചെയ്യാൻ സാധ്യതയുള്ളവരാണോ, കുഞ്ഞുങ്ങളോട് തുറവിയോടെ സംസാരിക്കുന്ന ഹൃദയരഹസ്യങ്ങൾ തുറന്നു പറയുന്ന ബന്ധം മാതാപിതാക്കൾ വളർത്തിയെടുക്കണം. അങ്ങനെ മാതാപിതാക്കളും കുടുംബവും സമൂഹവും സഭയും ഒരു മനസ്സോടെ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈംഗിക വളർച്ചയുടെ മേഖല എന്ന് പറയും. ആ മേഖലയിൽ അവർ ദുരുപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. സഭയുടെ ഭാഗത്ത് തന്നെ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് അത്തരം വീഴ്ചകളുണ്ടായ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒറ്റപ്പെട്ട വ്യക്തികളുടെ വീഴ്ചകളാണ്. പക്ഷെ സഭ എന്നും ഈ കാര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഉന്നത മൂല്യം കൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, കത്തോലിക്കാ സഭയുടെ നിലപാട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളോട് സീറോ ടോളറൻസ്, യാതൊരു ദാക്ഷിണ്യവും കാണിക്കരുത് എന്ന് തന്നെയാണ്. അത് സഭയിലെ ഉന്നത വ്യക്തികളാണേ പോലും അത്തരം വ്യക്തികളോട് സീറോ ടോളറൻസ് പാടുള്ളൂ എന്നതാണ് സഭയുടെ നിലപാട്. യുവജന ലൈംഗിക ധാർമ്മികത എന്നുള്ള ഈ വിഷയത്തിൽ ഇന്ന് ഇവിടെ ഈ സംവാദം നടക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന യുവജന സുഹൃത്തുക്കള്, ഈ ചേട്ടന്മാരൊക്കെ നമുക്കറിയാം, നല്ല സൂപ്പറാണ് നമുക്കറിയാം. കാരണം അവരിങ്ങനെ ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം അത്രമാത്രം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ധാരാളം ചോദ്യങ്ങൾ വരാനുണ്ട്.
ഇനി ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും ചോദ്യങ്ങൾ വരാനുണ്ട്. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് കൂടുതൽ? വിവാഹ ജീവിതത്തിലെ ഒരു പ്രധാന ലക്ഷ്യം കുട്ടികളെ ജനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഭയിൽ ഇന്ന് കുട്ടികൾ തീരെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഇത്തരം ഒരു അവസ്ഥയിൽ ബൈബിളിലോ എവിടെയും ബ്രഹ്മചര്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഈ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ തന്നെ മറ്റ് സഭയുടെ തന്നെ മറ്റ് മതവിഭാഗങ്ങളിലും ഉള്ളതുപോലെ വൈദികർക്ക് വിവാഹ ബന്ധം അനുവദിക്കാവുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ സഭയുടെ നിലപാട്? വൈദികരുടെ ബ്രഹ്മചര്യം മാറ്റിയാൽ ഇവിടുത്തെ പിള്ളേരുടെ എണ്ണം സമുദായത്തിലെ എണ്ണം കൂടും എന്നുള്ള നിങ്ങളുടെ ആ ഒരു വിലയിരുത്തല് കൂടുമായിരിക്കും. പക്ഷെ അത് ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായകമല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. പക്ഷേ എന്താണ് ഈ വൈദിക ബ്രഹ്മചര്യം എന്തിനു വേണ്ടി എന്നാണ് ജോജോയുടെ ചോദ്യത്തിന്റെ പിന്നിലെ പൊരുള്. ഇത് നമ്മൾ മനസ്സിലാക്കി ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റിയത്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈശോ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ടന്മാരായി ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്നു അല്ലേ? മത്തായി സുവിശേഷം 19:10 പറയുന്നുണ്ട് ഇങ്ങനെ, സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ടന്മാരായി ജീവിക്കുന്ന ഇതിനെക്കുറിച്ച്. അത് മാത്രമല്ല, വൈദികൻ ഈശോമിശിഹായെ വ്യക്തിപരമായി ഈ ഭൂമിയിൽ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. കത്തോലിക്ക കാഴ്ചപ്പാടിൽ ഒരു പുരോഹിതൻ യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ വ്യക്തിപരമായി ഈ ഭൂമിയിൽ പ്രതിനിധാനം ചെയ്യുന്നു. ഇൻ പെർസോണ ക്രിസ്തി എന്ന് പറയുന്നത്, ഇൻ ദ പേഴ്സൺ ഓഫ് ജീസസ് ആണ് ഓരോ പുരോഹിതനും പ്രവർത്തിക്കുന്നത്. ഈശോമിശിഹ വിവാഹിതനായിരുന്നോ അല്ലയോ ജോജോ? ഇല്ല, വിവാഹിതനല്ലായിരുന്നു. സാധാരണ യഹൂദന്മാര് 18 തികയുമ്പോൾ നിശ്ചയമായും നിർബന്ധമായും വിവാഹം കഴിക്കുമായിരുന്നു. എന്നിട്ടും ഈശോമിശിഹ വിവാഹിതനാകാതെ 33 വരെയും ജീവിച്ചു എങ്കിൽ ഈ ഒരു ബ്രഹ്മചര്യ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് ഈശോ തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ആ ഒരു സാക്ഷ്യം അവിടുന്ന് നമുക്ക് മാതൃകയായി നൽകുകയും ചെയ്തതാണ് അച്ഛന്മാരുടെ ബ്രഹ്മചര്യത്തിന്റെ അടിസ്ഥാനം എന്ന് ചിന്തിക്കും. സ്വാമി, ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചത് നമ്മുടെ തന്നെ മറ്റ് സഭാവിവാഹങ്ങളിൽ തന്നെ പുരോഹിതന്മാർക്ക് വിവാഹം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ മാത്രമാണ് ഇത് ചെയ്യാത്തത് എന്നുള്ളതിന്റെ കാരണം കൂടെയാണ് ചോദിക്കുന്നത്. യെസ്, ജോജോ ചോദിച്ചത്, ജോജോ അത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ വിവാഹം കഴിപ്പിച്ച് ജോജോ അടങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പൌരോഹിത്യത്തിന്റെ പൂർണതയായി കരുതുന്നത് എല്ലാ സഭകളിലും മെത്രാൻ പദവിയാണ്. ഇതര സഭാവിഭാഗങ്ങളിലും സ്ലൈക സഭകളിലെല്ലാം മെത്രാനാകുന്ന വ്യക്തി ബ്രഹ്മചാരിയായിരിക്കണം, വിവാഹിതനാകാൻ പാടില്ല എന്നൊരു നിയമം എല്ലാ സ്ലൈഹിക സഭകളും സൂക്ഷിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ പൌരോഹിത്യ പൂർണതയിൽ എത്തണമെങ്കിൽ ഒരു വ്യക്തി ബ്രഹ്മചര്യം പാലിച്ചിരിക്കണം എന്നാണ് വിവാഹിതരായ വൈദികരുള്ള സഭകൾ പോലും നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ ഈ നിലപാട് ഇതര സഭകളുടെ നിലപാടിൽ നിന്ന് പൂർണമായും വ്യത്യസ്തമാണ് എന്ന് പറയാൻ പറ്റില്ല. തന്നെയുമല്ല, ഈ വിവാഹിത വൈദികരെ അനുവദിക്കുന്ന സ്വൈഹിക സഭകൾ, പ്രൊട്ടസ്റ്റന്റ് സഭകളെ കുറിച്ചല്ല ഞാൻ പറയുക, അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകൾ, അവരും നിർബന്ധം വയ്ക്കുന്നുണ്ട് വൈദികനായിക്കഴിഞ്ഞാൽ പിന്നെ വിവാഹം ചെയ്യാൻ പാടില്ല. വിവാഹം കഴിക്കണമെങ്കിൽ എന്തു വേണം? വൈദികരാകുന്നതിന് മുൻപ് വിവാഹം ചെയ്തിരിക്കണം എന്നാണ് അവരുടെ ഇടയിലെ നിയമം. അതുകൊണ്ട് വിവാഹിതർക്ക് വൈദികരാകാം, വൈദികന് വിവാഹിതനാകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സ്ലൈഹിക സഭകളിൽ ഇന്നുമുള്ള നിയമം എന്നും കൂടി മനസ്സിലാകും. സന്യസ്തരുടെ ജീവിതം അപ്പോ ഒരു പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ജീവിതമല്ലേ? അപ്പം ദൈവം ആഗ്രഹിക്കുന്ന രീതി പൂർണ്ണമായിട്ടും അതുതന്നെയാണോ? എന്താ സഭയുടെ സഭയുടെ കാഴ്ചപ്പാടിനെ നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണും. ദൈവം, അവര് വെറുതെ ഇങ്ങോട്ട് കയറി ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ടെങ്കിൽ നിൽക്കുന്നതല്ലോ. ദൈവം അവരെ വിളിച്ച് ആ ഒരു ദൌത്യം ഭരമേൽപ്പിച്ചതുകൊണ്ടാണ് അവർ സമർപ്പിതരായത്.
വൈദികരായ ഞങ്ങള് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ ഉടുപ്പുവിട്ടുകൊണ്ട് കയറി നിന്നതല്ല. നമ്മൾ എന്താണ് വിശ്വസിക്കുക? ദൈവം ആ ഒരു ദൌത്യത്തിന് വേണ്ടി ആ വ്യക്തിയെ പ്രത്യേകം വിളിച്ച് നിയോഗിച്ചിട്ടുണ്ട്. ആ നിയോഗം കിട്ടിയ വ്യക്തികൾക്ക് മറ്റെന്തിനേക്കാളും ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ, അവിടുത്തെ സഭയെ ശുശ്രൂഷിക്കാനുള്ള ദൌത്യം ലഭിച്ചിട്ടുണ്ട്. ആ ദൌത്യത്തിന്റെ ഭാഗമായിട്ടാണ് അവര് അവിവാഹിതരായി ബ്രഹ്മചാരികളായി തുടരുന്നത്. ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്ന നിങ്ങളുടെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അതൊരിക്കലും പ്രകൃതി വിരുദ്ധമല്ല. കാരണം എന്താണ്? വിവാഹം കഴിക്കാൻ, വിവാഹവും ഒരു വിളിയാണ്, ഒരു വിളി. അത് ചിലർക്ക് വിവാഹത്തിലൂടെ ദൈവഹിതം നിറവേറ്റുക എന്നുള്ളതായിരിക്കും അവരെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി. ഈ ദൈവീക പദ്ധതിയുടെ വേറൊരു പേരാണ് നമ്മൾ പ്രകൃതി എന്ന് പറയും, അല്ലെ? പ്രകൃതി എന്ന് പറയുന്ന ഒരു സംഗതി എന്താണ്? അത് ഈ തെങ്ങിന്, തെങ്ങ്, കവുങ്ങ് ഇതെല്ലാം കൂടെ കൂടിയതാണ് ഈ പ്രകൃതി എന്ന് നമ്മൾ പറയുന്നത്. കല്ലും മണ്ണും, അതിന് നമ്മൾ കല്യാണം കഴിച്ചോ കഴിച്ചില്ലയോ എന്നുള്ളതിനെ കുറിച്ച് വലിയ വികാരമൊന്നുമില്ലല്ലോ. അപ്പൊ പ്രകൃതി എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഷയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തിനെയാണ്? ദൈവഹിതത്തെ തന്നെയാണ്, അല്ലെ? ദൈവഹിതത്തെയാണ് നമ്മൾ പ്രകൃതി എന്ന് മറുഭാഷയിൽ പറയുന്നത് എങ്കിൽ, ദൈവഹിതാനുസൃതമാണ് ആ വ്യക്തികൾ ഈ ഒരു ജീവിതാന്തസ് തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ അത് പ്രകൃതി വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. തന്നെയുമല്ല, ഉപരി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം ജീവിക്കുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കാണും. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വിവാഹം കഴിച്ചു, പക്ഷേ തെങ്ങേന്ന് വീണ ഭർത്താവിനെ ശുശ്രൂഷിച്ച് കഴിയുന്നൊരു ഭാര്യ, അല്ലെ? ഗൾഫിൽ പോയി, അവിടെ അറബിയുടെ തടവിൽ 15 കൊല്ലമായിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ, അവരൊക്കെയും ഈ വിവാഹ ജീവിതം എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ ലൈംഗികത ദൈവദാനമാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉപരി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ലൈംഗികതയെ മാറ്റി നിർത്തുന്നത് കൂടുതൽ രക്ഷാകരമായ പ്രവൃത്തി തന്നെയാണ്. ലൈംഗികത ദൈവദാനമാണ്, അതുകൊണ്ട് നിരന്തരമായി അത് അനുഷ്ഠിച്ചേ പറ്റൂ. അനുഷ്ഠിക്കാത്തവരെല്ലാം ചാവുദോഷത്തിലാണ്, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ദൈവം നമുക്ക് സംസാരിക്കാൻ കഴിവ് തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് മൗനം പാപമാണ്? പാപമാണ്? അല്ല. യെസ്, മിണ്ടാമിടത്തിൽ അവർ സംസാരങ്ങൾ നിയന്ത്രിച്ച് ജീവിക്കുന്നു. മൗനം ഒരിക്കലും പാപമല്ല. നമ്മുടെ ഭാരതത്തിന്റെ മുനിമാര് ഇപ്രകാരം ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ട്. അത് ലൈംഗികത മോശമായതുകൊണ്ടല്ല, അവരുടെ ചിന്തയും മനസ്സും മുഴുവനും ദൈവമെന്ന സത്യത്തിൽ ഏകാഗ്രമാകുന്നു. അപ്പോൾ ബ്രഹ്മത്തിലാണ് അവർ ചരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊന്നിനെയും കുറിച്ചും ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. പൗലോസിയായുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മചാരിയുടെ സ്നേഹം അവിഭാജ്യ സ്നേഹമാണ്. വിവാഹിതന്റെ സ്നേഹം വിഭജിക്കപ്പെട്ടു പോകും, അല്ലെ? ദൈവത്തെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോഴും ഭാര്യയുടെ സ്നേഹം അതിന്റെ അളവ് കുറഞ്ഞ അവൾ ചൂടാവും, അല്ലെ? നിങ്ങൾ വിവാഹിതർക്കറിയാം. അതുകൊണ്ട് പൗലോസിയായുടെ ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, ദ മാരീഡ് പീപ്പിൾ ആർ ഹാവിംഗ് എ ഡിവൈഡഡ് ലവ്, വേർ ആർ ദി അൺമാരീഡ് ആർ ഹാവിംഗ് ആൻ അൺഡിവൈഡഡ് ലവ്. അവിവാഹിതർക്ക് ഒരു അവിഭാജ്യ സ്നേഹം ദൈവത്തോട് സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വൈദിക ബ്രഹ്മചര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് തല പുകയ്ക്കരുത് എന്നാണ് എന്റെ അപേക്ഷ. പിതാവ്, എനിക്കൊരു രാജു ചോദിച്ചു. വൈദിക ബ്രഹ്മചര്യത്തെക്കുറിച്ചാണ് പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് ഈ നമ്മുടെ ചെറുപ്പക്കാര് ഈ ലൈംഗിക ധാർമ്മികത പാലിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നത് വൈദികരിൽ നിന്നും മറ്റു മതമേലശ്ശേരിമാരിൽ നിന്നുള്ള ഒരു നിർദ്ദേശപ്രകാരവും അവരുടെ ഉപദേശപ്രകാരവുമാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ആ മാതൃകയാക്കേണ്ട ആളുകൾ തന്നെ ചിലപ്പോൾ അതിൽ നിന്ന് വീഴ്ച സംഭവിക്കുന്നു. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന ആളുകൾ അതിൽ ഉറച്ചു നിൽക്കുന്നതിനും
ആ ദൈവത്തിന്റെ പ്രതിപക്ഷന്മാരായിട്ട് അവരോധിക്കപ്പെട്ട അവർ ആ ബ്രഹ്മചര്യത്തിൽ തുടർന്ന് പോകുന്നതിന് ശക്തി കിട്ടുന്നതിനും വേണ്ടി പിതാവിന് എന്താണ് അവർക്ക് നൽകാനുള്ള ഒരു ഉദ്ദേശം? ഇത് കഴിഞ്ഞൊരു എപ്പിസോഡിൽ സമാനമായ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞതാണ്. വൈദികർ മനുഷ്യരാണ് അല്ലേ, മനുഷ്യരായതുകൊണ്ട് അവരുടെ ഭാഗത്ത് ദൈവം അവരെ ഭരമേൽപ്പിച്ച ദൌത്യത്തെക്കുറിച്ചുള്ള നിരന്തരമായ അവബോധം അവർ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല, ഒരു പുരോഹിത ജീവിത ശൈലി സഭ അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തിരുന്നു. വൈദികൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തൊക്കെയാണ് വായിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെയൊക്കെയാണ് പോകേണ്ടത് വരേണ്ടത്, ഇങ്ങനെയുള്ള അവന്റെ സാമൂഹിക ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഓരോ വൈദികർക്കും പരിശീലന കാലത്ത് തന്നെ സഭ നൽകിയിട്ടുണ്ട്. ആ നൽകപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ വിശ്വസ്തതയോടെ പാലിച്ചും തന്റെ തന്നെ കുറവുകളെക്കുറിച്ചുള്ള അവബോധം നിരന്തരം മനസ്സിൽ സൂക്ഷിച്ചും പ്രാർത്ഥനയാൽ സ്വയം ശക്തിപ്പെടുത്തിയും മാത്രമേ ഏതൊരു മനുഷ്യ വ്യക്തിക്ക് ഈ പറയുന്ന എനിക്കാണെങ്കിൽ പോലും ബ്രഹ്മചര്യത്തിന്റെ ജീവിതം നയിക്കണമെങ്കിൽ ഈ നിരന്തരമായ പരിശ്രമവും വിശ്വസ്തതയും ആവശ്യമുള്ളൂ. പിതാവേ, നമുക്ക് നമ്മുടെ സഭയ്ക്കിഷ്ടം പോലെ സ്ഥാപനങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, കൌൺസിലിംഗ് സെന്ററുകൾ, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളെ എല്ലാ പഴയകാല വർഷങ്ങളെ അപേക്ഷിച്ച് ധാർമ്മികത എന്നുള്ളത് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾക്ക് സംവിധാനങ്ങളും ഇങ്ങനെയുള്ള ധ്യാനത്തിന് പോകുന്നവരുടെ എണ്ണം കൂടുന്നു, യുവജനങ്ങളാണെങ്കിലും വിവാഹിതരാണെങ്കിലും. പക്ഷെ ഈ ഒരു അപജയത്തിന് കൂടുതലല്ലാതെ ഒരു കുറവ് സംഭവിക്കുന്നില്ല. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പരിഹാരമാണ് നമുക്ക് കാണാൻ സാധിക്കും? യെസ്, അതിന്റെ കാരണം എന്ന് പറയുന്നത് കേൾക്കുന്ന വചനങ്ങളെ വ്യക്തികൾ വ്യക്തിജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നില്ല. ഉപരിപ്ലവമായ ചില സ്തുതിപ്പുകളിലും പ്രാർത്ഥനകളിലുമൊക്കെ അഭിരമിച്ച് അവർ സംതൃപ്തരാകുന്നു എന്നുള്ളത്. സുവിശേഷം ആവശ്യപ്പെടുന്ന ഒരു പരിത്യാഗമുണ്ട്, ഒരു കുരിശിന്റെ വഴിയുണ്ട്. അത് തിരഞ്ഞെടുക്കാനും അതിലെ ധീരമായി നടക്കാനുമുള്ള ആർജവത്വം നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുപോയി, അല്ലെങ്കിൽ അതേക്കുറിച്ച് അവർക്ക് ശ്രദ്ധയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്രയേറെ ധ്യാനം കൂടിയിട്ടും ധ്യാനകേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടും ധാർമ്മികമായ അപജയം വർത്തമാനമാകുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. പിതാവേ, ഒരു കാലത്ത് മദ്യപാനം നമ്മൾ ഒരു പാപമായി കരുതി, ഈ അടുത്ത കാലത്ത് നമ്മളത് ചികിത്സ വേണ്ട ഒരു രോഗമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ ഈ പോണോഗ്രാഫിയിലും ഈ മറ്റ് ലൈംഗിക വൈകൃതങ്ങളിലും അകപ്പെട്ട നമ്മുടെ ഇന്നത്തെ തലമുറയെ രക്ഷിക്കുവാൻ വേണ്ടി സഭയ്ക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ആധ്യാത്മിക ചികിത്സകളോ അല്ലെങ്കിൽ മെഡിസിനലായിട്ടുള്ള ചികിത്സകളോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? യെസ്, അതായത് ഏത് കാര്യവും അതിന് അഡിക്ഷൻ തലത്തിലെത്തിക്കഴിഞ്ഞാൽ, അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ഒരു ചികിത്സ വേണ്ട രോഗാവസ്ഥ തന്നെ. അത് മദ്യമാകാം, മയക്കുമരുന്നാകാം, പോർണോഗ്രഫിയാകാം, ജഡികാസക്തിയാകാം, സ്വയംഭോഗത്തിന്റെ പ്രശ്നമാകാം, സ്വവർഗഭോഗ വിഷയമാകാം. ഈ പറഞ്ഞ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത എല്ലാ ലൈംഗിക പ്രതിസന്ധികളുടെയും കാര്യത്തിൽ അതൊരു അഡിക്ഷൻ തലത്തിലെത്തിക്കഴിഞ്ഞാൽ അത് ചികിത്സ വേണ്ട രോഗാവസ്ഥ തന്നെയാണ്. ആ വ്യക്തിക്ക് സ്വയമേവ അതിൽ നിന്ന് പുറത്തു കടക്കാൻ വഴിയാത്ത ഒരു വിഷമവൃത്തത്തിലാണ് ആ വ്യക്തി എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതിന് ചെയ്യേണ്ടത് ചിലത് നല്ല ഒരു കൌൺസിലിംഗിലൂടെ അല്ലെങ്കിൽ അനുഭവജ്ഞാനമുള്ള വ്യക്തിയുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അത് ഒരു നല്ല വഴിയാണ്. ചില കാര്യങ്ങളിൽ ഈ കൌൺസിലിംഗ് തെറാപ്പികൾ ഉപയോഗിക്കേണ്ടി വരും. ആ തെറാപ്പികൾ അറിയാവുന്ന തെറാപ്പിസ്റ്റുകളുടെ അടുക്കൽ തന്നെ പോയി കൌൺസിലിംഗ് നടത്തേണ്ടി വരും. ചില കേസുകളിലെങ്കിലും നമ്മൾക്ക് മെഡിക്കേഷൻ, മരുന്ന് തന്നെ ആവശ്യമുണ്ട് ഈ ലൈംഗിക ഈ ദുശീലങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ. അത് കാരണം അത്രമേൽ അത് നമ്മുടെ ശരീരത്തിന്റെ ഓർഗനിസത്തെ ബാധിച്ചു എന്നാണ്. ഹോർമോണുകളുടെ ഉൽപാദനം അനിയന്ത്രിതമായി പോകുന്നു,
അപ്പോൾ ആ ഹോർമോണുകളുടെ ഉൽപാദനം ക്രമീകരിക്കണമെങ്കിൽ മരുന്ന് ആവശ്യമുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ക്ലിനിക്കൽ തെറാപ്പി മാത്രം ഉപയോഗിച്ചാൽ പോരാ, ആ സൈക്യാട്രിസ്റ്റുകളുടെ സഹായം നമുക്ക് ആവശ്യമായി വരുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമുള്ള തലത്തിലെത്തിയെങ്കിൽ അത് തേടാൻ ആരും മടിക്കരുത്, അത് പ്രയോജനപ്പെടുത്തണം. രണ്ടാമത്തേത് ഒരു ആധ്യാത്മിക മേഖലയിലാണ്. അതായത് നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇങ്ങനെ തഴകിപ്പോയി, പാപകരമായ ഈ വഴികളിൽ നമ്മൾ തഴകിപ്പോയെങ്കിൽ അതിന് വിപരീതമായ ഒരു ആത്മീയ വശമുണ്ട്. നമ്മൾ നാളിതുവരെ മറന്നു കളഞ്ഞ ഒരാത്മീയ വശമുണ്ട്. അത് കൂദാശ ജീവിതമാണ്. അടുക്കലടുക്കൽ കുമ്പസാരിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് തന്റെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി കുമ്പസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇത്തരം തഴക്കദോഷങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള വഴിയുണ്ടാകും. അതുപോലെ തന്നെ അതിന് പരിഹാരത്തിന്റെ ജീവിതം നയിക്കും. ഇപ്പൊ ഒരു പ്രലോഭനം വരുന്നു. പ്രലോഭനം വരുമ്പോൾ മുട്ടയിൽ നിന്ന് കയ്യും പിരിച്ചു പിടിച്ച് ഒരു കരണക്കൊന്ത അങ്ങ് ചൊല്ലുക. അപ്പൊ ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ പറ്റുന്നു. നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ വീണ്ടും വീണ്ടും ഇത്തരം വിഷയങ്ങളിൽ ദയനീയമായി വീണുപോകുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആധ്യാത്മികമായ പരിശ്രമങ്ങള്, പരിത്യാഗത്തിന്റെ ജീവിതം, നിശ്ചിത ദിവസങ്ങളിൽ ഉപവസിക്കുന്നത്, ഒരു നേരം നോക്കുന്നത്, മാംസം വർജിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില പരിത്യാഗങ്ങളിലൂടെ നമുക്ക് ബ്രഹ്മചര്യ ജീവിതത്തെ, അതല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തെ, ലൈംഗിക അപജയങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഗാന്ധിജി തന്നെ പറഞ്ഞു, ഒരുപാട് മാംസം ഭക്ഷിച്ചും മസാല ചേർത്ത ഭക്ഷണങ്ങളും കഴിച്ചവന് ലൈംഗിക നിയന്ത്രണം സാധ്യമല്ല എന്ന് ഗാന്ധി തന്റെ സത്യാന്വേഷണ പരീക്ഷയിൽ എഴുതുന്നുണ്ട്. അതൊരു നല്ല ചിന്തയാ ഗാന്ധി പറയുക. നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വ്യക്തമായ ശാരീരിക വ്യായാമങ്ങൾ അനുഷ്ഠിക്കണം. ശരീരത്തിലെ ഊർജം വെറുതെ കെട്ടിക്കിടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല വഴികളും അതിനുവേണ്ടി വിനിയോഗിക്കുക. അതുകൊണ്ട് കായികമായ അധ്വാനങ്ങൾ, നിശ്ചിത സമയബന്ധിതമായിട്ടുള്ള എക്സർസൈസുകൾ ശാരീരികമായി ചെയ്യുന്നത്, അതുപോലെ തന്നെ സർഗാത്മകമായ കാര്യങ്ങളിൽ ഇടപെടുന്നത്, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കയറി കുത്തിയിരിക്കാതെ പൊതു സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നത്, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മേഖലകളിൽ ഇടപെടുന്നത്, നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന വഴികൾ കണ്ടെത്തുക. അതുപോലെ തന്നെ ടിവി സിനിമ ഒക്കെ കാണുമ്പോൾ ഭാവാത്മകമായ ചിന്തകൾ നമ്മളിൽ ഉണർത്താൻ കഴിവുള്ള കാര്യങ്ങൾ വായിക്കുക, അത്തരം കാര്യങ്ങൾ കാണുക. എപ്പോഴും ഇത്തരം ചാനലുകൾ മാത്രമേ കാണുകയുള്ളൂ എന്ന് വാശി പിടിക്കാതെ ഗുഡ്നസ് ടിവിയും ശാലോൻ ടിവിയും ഒക്കെ കണ്ട് ശീലിക്കുന്നതും ഇത്തരത്തിലുള്ള വിപരീത ചിന്തകൾ മാറ്റി ഭാവാത്മക ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെ ശൈലി, പ്രലോഭനങ്ങൾ വരുമ്പോൾ സുകൃതജപങ്ങൾ ആവർത്തിച്ച് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അവയെ അതിജീവിക്കാനുള്ള പരിശ്രമം, ഇങ്ങനെ വിവിധ വഴികളിലൂടെയുള്ള ഒരു പോരാട്ടത്തിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കൂ. പിതാവേ, നമ്മുടെ യുവജനങ്ങള് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള പഠനത്തിനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയങ്ങളിലാണ് ഇവരവരുടെ ജീവിതത്തിന്റെ ചില വഴികൾ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ ഇത്തരം കുട്ടികളോട് പിതാവിന് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? യെസ്, അതായത് ഈ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നോട് തന്നെ പുലർത്തുന്ന ഏറ്റവും ഉദാത്തമായ നീതിയാണ്. എന്റെ ശരീരത്തിന്റെ പരിശുദ്ധി ഞാൻ പരിരക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയാണ്. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കണം. അതിനുവേണ്ടി നിരന്തരമായ
പ്രാർത്ഥനകള്, തീരുമാനങ്ങള്, എല്ലാ രാത്രിയിലും പുതുക്കുന്ന തീരുമാനങ്ങള് നമുക്കുണ്ടാവണം. ഇത് ലോകം ഇത്രമേൽ വലിയ പ്രലോഭനം നമ്മുടെ മുമ്പിൽ ഒരുക്കുമ്പോൾ പെട്ടെന്ന് അതിന് വീഴാനുള്ള സാധ്യത നമുക്കുള്ളതിനാൽ നമ്മൾ അടുക്കൽ അടുക്കൽ കുമ്പസാരിക്കുക. കുമ്പസാരത്തില് ഇത്തരത്തിലുള്ള വീഴ്ചകളെ ഹൃദയം തുറന്ന് ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുക. എപ്പോഴെങ്കിലും നമ്മൾ പരിശ്രമത്തിൽ വീണുപോയി ഏതെങ്കിലും ഒരു പാപത്തിന്റെ ഗണിയിൽ പെട്ടുപോയെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ കുമ്പസാരിച്ച് വീണ്ടും കരുത്താർജിച്ച് ഈ പോരാട്ടം തുടരുക. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാവുക, ഹൃദയം തുറന്ന് സംസാരിക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധികളിൽ വീഴാതിരിക്കാൻ അല്ലെങ്കിൽ തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കാൻ സഹായകമായ കാര്യമാണ്. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥന, കൂദാശ ജീവിതം, അതുപോലെ തന്നെ ഈ എല്ലാ ദിവസവും ഈ ലക്ഷ്യത്തിന് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ശക്തി നേടുന്ന കൂട്ടായ്മകൾ ഉണ്ടാകുന്നതും വളരെ ഗുണകരമാണ്. പലപ്പോഴും ഈ ജീസസ് യൂത്ത് പോലെയുള്ള പ്രസ്ഥാനങ്ങളിലെ യുവജനങ്ങള് ഇങ്ങനെ ഒന്നിച്ചുകൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ശക്തിയാർജിച്ച് ഈ ലോകത്തിന്റെ ലൈംഗിക പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ പരിശ്രമിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള വസ്തുതയാണ്. അത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകൾ വ്യക്തികൾ പഠനസ്ഥലങ്ങളിൽ കണ്ടെത്തുകയും അല്ലെങ്കിൽ അവ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് രൂപീകരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ശക്തിപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യം. യുവജന ലൈംഗിക ധാർമ്മികത എന്ന വിഷയം വളരെ കാര്യഗൗരവമേറിയതാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾക്കിടയിൽ ലൈംഗികത എന്ന വിഷയം എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നാം ഇവിടെ കാണുകയുണ്ടായി. ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പ്രസക്തമായ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.